ഹലോ മക്കളെ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ കുറേ ഫോർമുല നമുക്ക് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ ഒരു കാര്യത്തിലാണ് അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ എല്ലാ ഫോർമുലയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം നമുക്ക് വേണ്ട എല്ലാ വീഡിയോസും നിങ്ങൾ പഠിക്കേണ്ട എല്ലാ വീഡിയോസ് ഇതിലുണ്ട് അപ്പോൾ ചിലതൊക്കെ ഞാൻ കുറച്ച് കോട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് പറഞ്ഞു തരും നിങ്ങൾ കോട്ട്സ് ഒക്കെ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യം വളരെ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ അപ്പോൾ സൈൻ എന്ന് പറയുന്നത് മക്കളെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അതേപോലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് പിന്നെ സൈൻ എന്ന് പറയുന്നത് കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ എന്ന് ആലോചിക്കുക കോസ് എന്ന് പറയുന്നത് സീക്കിൻ്റെ റെസിപ്രോക്കൽ ടാൻ എന്ന് പറയുന്നത് കോട്ടിൻ്റെ റെസിപ്രോക്കൽ അല്ലാതെ ടാനിൻ്റെ വേറൊരു ഫോർമുല കൂടി ഉണ്ട് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഡിഗ്രിയും റേഡിയനിലേക്ക് കൺവേർഷൻ ചോദിക്കും അപ്പോൾ ആദ്യം തന്നെ ആലോചിക്കുക പൈയുടെ വാല്യൂ 180 ഡിഗ്രി ആണ് അപ്പോൾ പൈ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 പകുതി 90 അങ്ങനെ പൈ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180/45 ഡിഗ്രിയാണ് അങ്ങനെയുള്ള കാര്യം ആലോചിക്കുക അപ്പോൾ അത് ആ റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടി നിൽക്കളെ റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ആര് വേണം അവിടെ പൈ വേണം എന്ന് ആലോചിക്കുക അപ്പോൾ പൈ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക പൈ മുകളിൽ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അതായത് നമുക്ക് കിട്ടുന്ന ആ ഡിഗ്രീനെ പൈ ബൈ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ആ ഇതൊന്ന് കട്ടായിട്ട് ആ പൈ അവിടെ മുകളിലുണ്ടാവും ഇനി ഡിഗ്രിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നെങ്കിലോ പൈ നമുക്ക് വേണ്ട അപ്പോൾ പൈ താഴെ കൊടുക്കുക അപ്പോൾ 180 ആ റേഡിയൻ വാല്യൂവിനെ 180 ഡിഗ്രി ബൈ പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താവും ഡിഗ്രിയിലേക്ക് അത് മാറ്റാൻ പറ്റും ഓക്കെ പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആർക്ക് ലെങ്ത്തും റേഡിയസും L=r θ എന്നുള്ളൊരു ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക റെയർ ആയിട്ട് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും L=r θ L എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ് റേഡിയസ് ആറ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം റേഡിയനിലായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ആംഗിളിൻ്റെ ആ ഡിഗ്രിയിലാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക റേഡിയനിലേക്ക് മാറ്റുക റേഡിയനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക പൈ ബൈ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക പിന്നെ ഇതാ നമ്മുടെ മെയിൻ കോഡ് അല്ലെങ്കിൽ സാർ തൊട്ടിൽ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് എടുക്കാം ASTC എന്താ മക്കളെ ASTC അതായത് ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും ഓരോ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണെന്നുള്ള കാര്യമാണ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ് ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ് ഇവിടെയോ ടാനും കോട്ടും മാത്രം പോസിറ്റീവ് ബാക്കി എല്ലാവരും നെഗറ്റീവ് ഇവിടെ കോട്ടും ഇവിടെ കോസാണ് കോട്ടല്ല കോസും സീക്കും മാത്രം എന്താണ് മക്കളെ പോസിറ്റീവ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും എന്താണ് നെഗറ്റീവ് ആണ് പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് അതാ ഇവിടെ ഇവിടെ 0 ആണ് ആൻഡ് ഇത് പൈ ബൈ ടു ഇത് പൈ ഇവിടെ 3π/2 ഇവിടെ 2π ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നമ്മുടെ π/2 3π/2 5π/2 എന്ന് പറഞ്ഞ ആൾക്കാരില്ല അതായത് ഈ ലൈനിൽ കാണുന്ന ആൾക്കാരെന്താണ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുക ഈ ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഇതാ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുക സൈന് കോസാവും കൊസിക്ക് സീക്കാവും ടാന് കോട്ടാവും എന്നുള്ള കാര്യം ആലോചിക്കുക ഇനി പൈ 2π ഇവിടെ ഉള്ള ആൾക്കാർ പൈ 2π 3π എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഫംഗ്ഷൻ സെയിം ആണ് മാറ്റണ്ട ഇത് എവിടെ ആവശ്യം വരിക ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് സൈൻ പൈ മൈനസ് എക്സിൻ്റെ വാല്യൂ എഴുതണം അപ്പോൾ സൈൻ പൈ മൈനസ് എക്സ് ആ പൈ ആണ് പൈ എന്ന് പറഞ്ഞ ആൾക്ക് ഫംഗ്ഷൻ മാറ്റണോ വേണ്ട അപ്പോൾ ഫംഗ്ഷൻ എന്ത് തന്നെ സൈൻ തന്നെ പൈ മൈനസ് എക്സ് അപ്പോൾ എക്സ് എഴുതുക ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക ഇപ്പോൾ ഇതിൻ്റെ ആൻസറോ അതേപോലെ അതിൻ്റെ വാല്യൂ നമുക്ക് പറയാം അപ്പോൾ സൈൻ എക്സ് എന്നിട്ട് എഴുതുക ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം ആലോചിക്കണമെങ്കിൽ നമ്മൾ ക്വാഡ്രന്റ് നോക്കുക അപ്പോൾ സൈൻ പൈ ഇവിടെ എത്തി പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞേ പൈ മൈനസ് എക്സ് എന്നല്ലേ ക്വസ്റ്റ്യൻ ആ പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പൈ ഇവിടം വരെ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലാണ് ലൈ ചെയ്യുക ഇവിടെ സൈൻ എന്താ മക്കളെ ഇവിടെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക സൈൻ എക്സ് അപ്പോൾ സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ആണ് വാല്യൂ ഇനി കോസ് പൈ ബൈ 2 - x പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാ ഇവിടെ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യണം ചേഞ്ച് ആകണം കോസ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്താ മക്കളെ സൈൻ ആക്കുക അപ്പോൾ സൈൻ എക്സ് എന്നാക്കുക ഇനി മൈനസ് ആണോ പോസിറ്റീവ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോസ് പൈ ബൈ 2 - x അത് പൈ ബൈ 2 ഇവിടെ നിൽക്കുക മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടേക്ക് എത്തി അപ്പോൾ ഈ ക്വാഡ്രന്റിൽ കോസ് എന്താ മക്കളെ പോസിറ്റീവ് ആണ് എല്ലാവരും പോസിറ്റീവ് ആണ് അപ്പോൾ ആൻസർ എന്താണ് സൈൻ എക്സ് ക്ലിയർ ആയോ മക്കളെ അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇത് പഠിച്ചു വെക്കുക ഇനി അടുത്തതാ സൈൻ എക്സ് പ്ലസ് വൈ ഇത് നമ്മളെങ്ങനെ പഠിച്ചാൽ നമ്മുടെ അലൻ സാറിന് എങ്ങനെയാണ് പറഞ്ഞത് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കുറച്ച് നൈസായിട്ടുള്ള ആളാണ് കുറച്ച് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ഉള്ള ആളാണ് സെൽഫിഷ് ഒന്നുമല്ല നൈസായിട്ടുള്ള ആളാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണെന്നുള്ള കാര്യം ആലോചിക്കാം അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ അപ്പോൾ സൈൻ വരുമ്പോൾ ആരെ വിളിക്കും ആൾ അടിപൊളിയായതുകൊണ്ട് കോസിനെ കൂട്ടി വിളിക്കും അപ്പോൾ സൈൻ എക്സ് കോസ് വൈ പിന്നെ ആൾ പോസിറ്റീവാണ് അപ്പോൾ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഓക്കെ ഇനി ഇത് ഒരെണ്ണം പഠിച്ചാൽ നേരെ തിരിച്ചിട്ടാൽ മതി സൈൻ എക്സ് മൈനസ് വൈ ആകുമ്പോൾ എന്താ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ അപ്പോൾ ഒരെണ്ണം പഠിക്കുക ഒരെണ്ണം ഫ്രീ ഇനി കോസ് എന്താ മക്കളെ കോസ് കുറച്ച് സെൽഫിഷാണ് ആൾ കുറച്ച് നെഗറ്റീവാണ് പിന്നെ സ്വന്തം കാര്യം നോക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ കോസ് എക്സ് കോസ് വൈ കണ്ട സൈൻ അവോയ്ഡ് ചെയ്തു അപ്പോൾ കോസ് എക്സ് കോസ് വൈ ആൾ നെഗറ്റീവാന്ന് പറഞ്ഞു ഇവിടെ പോസിറ്റീവ് ആണെങ്കിലും പക്ഷേ ആൾ ഇവിടെ നെഗറ്റീവായി സ്വഭാവം മാറി അപ്പോൾ മൈനസ് സൈൻ എക്സ് സൈൻ വൈ അങ്ങനെ ഓർത്ത് വെക്കുക അപ്പോൾ കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ അപ്പോൾ ഈ ഒറ്റ ഫോർമുല പഠിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത് കോസ് എക്സ് മൈനസ് വൈ എന്തായാലും മക്കളെ ഈ മൈനസ് ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്ലസ് ഇട്ട് കൊടുക്കുക
ഓക്കെ റെഡി. ഇനി ടാൻ എക്സ് പ്ലസ് വൈ ആകുമ്പോൾ ടാൻ എക്സ് ഇവിടെ പ്ലസ് ആകുമ്പോൾ മുകളിൽ പ്ലസ് വരും കേട്ടോ. അപ്പോൾ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ മുകളിൽ മൈനസ് വരും താഴെ പ്ലസ് വരും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് സൈൻ എക്സ് പ്ലസ് ചെയ്ത് എവിടെയാ വരിക, നമുക്ക് സൈൻ 75 ഡിഗ്രി ഒക്കെ ചോദിക്കും. സൈൻ 75 ഓ, അപ്പോൾ നമുക്ക് സൈൻ 75 നമുക്ക് എങ്ങനെ എഴുതാം, 45 + 30 എന്ന് എഴുതാം. അതായത് സൈൻ എക്സ് പ്ലസ് വൈ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, സൈൻ 45 വാല്യൂ 1/√2, സൈൻ 30 വാല്യൂ 1/2 എന്നൊക്കെയുള്ള കാര്യം അറിയണം കേട്ടോ. ഓക്കെ, യെസ് എങ്കിൽ അടുത്തത് ഇത് ഇതിൻ്റെ കോഡ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ആ കോഡ് പറയാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്താ മക്കളെ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതില്ലാതെ പറഞ്ഞുതരാം. ഓക്കെ, യെസ് ഒരു പുതിയ പേജിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, അതേപോലെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ. ഈ ഓർഡർ തെറ്റിക്കരുത് കേട്ടോ. കോസ് എക്സ് പ്ലസ് കോസ് വൈ, ഇനി കോസ് എക്സ് മൈനസ് കോസ് വൈ. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഉണ്ട് മക്കളെ, എല്ലാത്തിലും 2 ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. എല്ലാത്തിലും 2 ഉണ്ട്. ഓക്കെ, പിന്നെ എല്ലാത്തിലും എക്സ് പ്ലസ് വൈ ബൈ 2, എക്സ് മൈനസ് വൈ ബൈ 2, എക്സ് പ്ലസ് വൈ ബൈ 2, എക്സ് മൈനസ് വൈ ബൈ 2, എക്സ് പ്ലസ് വൈ ബൈ 2, എക്സ് മൈനസ് വൈ ബൈ 2, എക്സ് പ്ലസ് വൈ ബൈ 2. ഇത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ റഫ് വർക്കിലെടുത്ത് എഴുതി വെക്കാമല്ലോ നേരത്തെ, കാണാതെ പഠിക്കൊന്നും വേണ്ട, ഇങ്ങനെ എഴുതി വെക്കുക. ഇനി എന്താ നമ്മുടെ കൂടെ, സൈക്കോ കോശി. ഓക്കെ, അപ്പോൾ സൈക്കോ കോശി, അപ്പോൾ സൈക്കോ എന്ന് പറയുമ്പോൾ സൈക്കോ സൈക്കോ സൈനും കോസും, കോശി അപ്പോൾ കോസും സൈനും. ഓക്കെ, കൊക്കോ തിന്ന്, കോസും കോസും കൊക്കോ തിന്ന്, നെഗറ്റീവ് അടിച്ച്, കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ച് ഫുള്ള് സെഡായി, ഫുള്ള് സെഡായി, ഫുള്ള് സൈൻ. ഓക്കെ, അപ്പോൾ എന്താണ് സൈക്കോ കോശി, കൊക്കോ തിന്ന്, നെഗറ്റീവ് അടിച്ച് ഫുള്ള് സെഡായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഈ കോഡ് കിട്ടി, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഫോർമുല പഠിച്ചു. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്തത് 2x 3x ഫോർമുല. അപ്പോൾ സൈൻ 2x ഫോർമുല മക്കളെ, 2 sin x cos x പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x, അതേപോലെ 2 tan x / 1 + tan²x. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ടാൻ 2x കിട്ടും. സൈൻ 2x 2 tan x / 1 + tan² ആണെങ്കിൽ ടാൻ 2x എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ആക്കിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി കോസ് 2x വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അതേപോലെ 2 cos² x - 1 ഉം 1 - 2 sin² x ഉം, ഇത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളതാണ്. ഇനി 1 - tan²x / 1 + tan²x, ഇത് കോസ് 2x ഫോർമുല. അടുത്ത സൈൻ 3x, 3 sin x - 4 sin³x, അതേപോലെ കോസ് 3x പഠിക്കാം, 4 cos³x - 3 cos x. നേരെ തിരിച്ചു ഇട്ട് കഴിഞ്ഞാൽ കോസ് ആക്കി കഴിഞ്ഞാൽ മതി. അതുപോലെ ടാൻ 3x എന്ന് പറഞ്ഞാൽ 3 tan x - tan³x ഡിവൈഡ് ബൈ 1 - 3 tan²x. ഇത് വേണമെങ്കിൽ സൈൻ 3x നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ 2x + x എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് നമ്മുടെ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫോർമുലയിലും ഇട്ട് കൊടുക്കാം, ഇഷ്ടമുള്ള പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് പ്ലസ് ടു ലോയർ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് മക്കളെ. ഏകദേശം നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ ലെവൽ മനസ്സിലായാലും പ്ലസ് ടു കുറച്ചും കൂടി ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ച് ടഫായിരുന്നു, മാത്സ് വലിയ കുഴപ്പമില്ല, ബാക്കി സബ്ജക്ട്സിനൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇതുപോലെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പണിയാവും. നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്സ് ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നല്ലൊരു സ്ഥലത്ത് അഡ്മിഷനൊക്കെ വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ടിംഗ് തൊട്ട് പഠിക്കുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക, എന്നാലൊക്കെയാണ് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ചേഞ്ച്. ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ മാത്സ് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പോൾ നിങ്ങൾ സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങൾക്ക് ഉയരെ ബാച്ചും, അതുപോലെ കൊമേഴ്സുകാർക്ക് ജ്വാല ബാച്ചും, ഇനി നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേദ ബാച്ചും ജെഇക്ക് വീര ബാച്ചൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. യെസ്, ഓക്കെ, അപ്പോൾ സെറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമുല ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.